അങ്ങനെ ഇന്ത്യൻ എ ടീമും സൗത്ത് ആഫ്രിക്കൻ എ ടീമും തമ്മിലുള്ള ഏകദിന പരമ്പര അവസാനിച്ചിരിക്കുന്നു. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു അവസരം ലഭിച്ച അവസാനത്തെ രണ്ട് ഏകദിനങ്ങളും. ഒരു BCCI ഒഫീഷ്യൽ തന്നെ പറയുകയുണ്ടായി, ഇന്ത്യൻ ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി നിലവിൽ പരിഗണനയിൽ ഉള്ളത് സഞ്ജു സാംസണും ഇഷാൻ കിഷനും ആണെന്ന്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മത്സരങ്ങളും ഏറെ നിർണായകമായിരുന്നു. എന്നാൽ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചില്ല. ഒരു റൺ മാത്രമായിരുന്നു സഞ്ജുവിന് നേടാൻ സാധിച്ചത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം എന്നതിനാൽ തന്നെ സ്വന്തം കാണികളുടെ മുന്നിൽ നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു സഞ്ജുവിൻ്റേത്. സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന നിലയിൽ വിമർശനങ്ങളും വീണ്ടും സജീവമായി. പക്ഷേ ഇന്ന് സഞ്ജു ശരിക്കും സിക്സർ ഗൺ സഞ്ജു സാംസണായി മാറി. വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനം. വെറ്റ് ഔട്ട്ഫീൽഡ് കാരണം 20 ഓവറായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ സഞ്ജു എത്തിയത് മൂന്നാമനായി ആയിരുന്നു. IPLൽ സഞ്ജു ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള ബാറ്റിംഗ് പൊസിഷൻ, സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാറ്റിംഗ് പൊസിഷൻ. നോൺ സ്ട്രൈക്കിൽ ഉള്ളത് ഇന്ത്യയുടെ സ്റ്റാർ ഓപ്പണർ ശിഖർ ധവാൻ. പിന്നീട് ധവാനെ പോലും കാഴ്ചക്കാരനാക്കി സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ്. 27 പന്തിൽ മൂന്നാമനായി ഇറങ്ങിയ സഞ്ജു 50 കടക്കുമ്പോൾ ധവാൻ്റെ സ്കോർ 15 റൺ മാത്രമായിരുന്നു. സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് അയാളുടെ ബാറ്റിങ്ങിലെ അനായാസ്യതയാണ്. സിംഗിൾ എടുക്കുന്ന ലാഘവത്തോടെയുള്ള സഞ്ജുവിൻ്റെ സിക്സറുകൾ ധവാൻ പോലും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. 48 പന്തുകളിൽ 91 റൺസ് നേടി സഞ്ജു പുറത്തായി. 7 സിക്സറുകളും 6 ബൗണ്ടറികളും അടങ്ങിയ ഇന്നിങ്സ്. സഞ്ജു തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ചും. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ സ്വപ്നതുല്യമായ പ്രകടനം. 206 റൺ നേടിയ ഇന്ത്യനെ 36 റണ്ണിന് വിജയിച്ചു. ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു.